ചിക്കൻ കറിക്ക് നൽകാം ഒരു ക്വാളിറ്റി ടച്ച്. ക്വാളിറ്റിയാണ്, വിശ്വസിക്കാം. Care your baby with Kidex Baby Scooby, world's biggest manufacturer and exporter of baby wears. പേന ടോപ്പിലെ സുഷിരം നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണെന്ന് നിങ്ങൾക്കറിയോ? ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പുസ്തകത്തിന്റെ ഒരു കോപ്പി വിറ്റുപോയത് 248 crore+ രൂപയ്ക്കാണെന്ന് നിങ്ങൾക്കറിയോ? എന്തിനേറെ പറയണു, ചന്ദ്രനിൽ പോയ എഡ്വിൻ ആൽഡ്രിനും നീൽ ആംസ്ട്രോങ്ങും ഒക്കെ ഭൂമിയിലോട്ട് തിരിച്ചു വരാൻ കാരണക്കാരൻ ചെറിയൊരു പേനയാണെന്ന് നിങ്ങൾക്കറിയോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകം ഏതാണെന്നറിയോ? അപ്പൊ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിലും പുസ്തകങ്ങളും പേനകളും ആയിട്ട് നമ്മൾ സ്ഥിരം ഇടപഴകുമെങ്കിലും ഇവർ രണ്ടുപേരും പറ്റി നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ വണ്ടർ അടിച്ചിരുന്നു പോകും. അപ്പൊ ഇന്ന് അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയുള്ള ഒരു പരിശോധനയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഹിത. ഒരു പുതിയ ഹിത പരിശോധനയിലേക്ക് ഏവർക്കും സ്വാഗതം. 1440 ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചതിന് ശേഷം ഏകദേശം 129 billion പുസ്തകങ്ങൾ നമ്മുടെയൊക്കെ ഈ ലോകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഒരിക്കലും അത്രയും പുസ്തകങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ വായിക്കാനൊരു നല്ല പുസ്തകം കിട്ടില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ? എത്ര ബുക്കായി ലോകത്തിലുള്ളത്? ഇനി $30.8 million കൊടുത്തിട്ടാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പുസ്തകത്തിന്റെ ഒരു കോപ്പി മേടിച്ചതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതായത് 248 crore+. ലിയനാർഡോ ഡാവിഞ്ചിയുടെ കോഡെക്സ് ലിസ്റ്റർ എന്ന് പറയുന്ന പുസ്തകമാണ് ഇതുപോലെ ഒരു കോപ്പിക്ക് ഇത്രയും രൂപ കൊടുത്ത് മേടിച്ചത്. ഇതൊക്കെ ഇങ്ങനെ മേടിക്കണമെങ്കിൽ പുസ്തകത്തിനോടുള്ള ഇഷ്ടം മാത്രം പോരല്ലോ, കയ്യിൽ അത്രയും പൈസ ഉണ്ടാവണ്ടേ? സംശയിക്കണ്ട, വായനാശീലം നല്ല പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് ആണ് ഇത്രയും രൂപ കൊടുത്തിട്ട് ഈ ബുക്ക് വാങ്ങിച്ചത്. ചില പുസ്തകങ്ങളുടെ സ്മെല്ല് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അതായത് ഈ പുസ്തക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം പഴയ പുസ്തകങ്ങളുടെ സ്മെല്ല് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പറയുന്നൊരു വാക്കുണ്ട്, ബിബ്ലിയോസ്മിയ എന്നാണ് ആ വാക്ക്. ചില പുസ്തകങ്ങളുടെ വരികൾ വായിച്ചാലും വായിച്ചാലും തീരില്ല എന്ന് തോന്നിയിട്ടില്ലേ? 823 വാക്കുകൾ കൂട്ടിച്ചേർത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സെന്റൻസ് ഉണ്ടായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഇത്രയും വലിയ സെന്റൻസ് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഈ പുസ്തകത്തിലെ ഈ വരിയൊക്കെ കാണാതെ പഠിക്കാനൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊരു ഇച്ചിരി പെട്ടുപോയേനല്ലേ? എന്നാലും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇന്നൊക്കെ നമ്മളൊരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ തന്നെ ഏറ്റവും ആദ്യം പുസ്തകത്തിൻ്റെ പേരിൻ്റെ തൊട്ടടിയിലായിട്ട് അത് എഴുതിയ ആളുടെ പേരും കൂടി ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഈ പുസ്തകങ്ങളുടെ പുറംചട്ട എന്നൊക്കെ പറയുന്നത് ആർട്ട് വർക്കുകൾ ഇങ്ങനെ കാണിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. ലെറ്ററും സ്വർണവും ഒക്കെ വെച്ചിട്ടാണ് പുസ്തകങ്ങളുടെ പുറംചട്ടയിൽ ഇത്രയും വലിയ ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്തെ പുസ്തകങ്ങളുടെ പുറംചട്ടയിലൊന്നും എഴുത്തുകാരൻ്റെ പേരേ വെക്കാറില്ലത്രേ. എവിടെയെങ്കിലും കൊടുക്കലാണ് പതിവ്. ഇന്നൊക്കെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിറക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം പബ്ലിഷിംഗ് ഹൗസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ട് മുഴുവനായിട്ടും ടൈപ്പ് റൈറ്ററിൽ അടിച്ചിറക്കിയിട്ടുള്ള ഒരു പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഒരു പക്ഷേ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരു പുസ്തകം ആയിരിക്കും, മാർക്ക് ട്വെയിനിൻ്റെ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ. കുട്ടികളായിരുന്നപ്പോൾ പല ആൾക്കാരും ഇഷ്ടപ്പെട്ട് വായിച്ചിട്ടുള്ള ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ആയിട്ടും ടൈപ്പ് റൈറ്ററിലാണ് അടിച്ചിറക്കിയത് അത്രേ. അപ്പൊ ഇതിനെപ്പറ്റി പുസ്തകം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നൊരു തമാശയുണ്ട്, മാർക്ക് ട്വെയിൻ്റെ കയ്യിൽ ധാരാളം മഷി ഉണ്ടായിരുന്നു എന്നല്ല പറയണ്ടേ, അദ്ദേഹത്തിന് നല്ല ക്ഷമയുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. എന്തായാലും ആ പുസ്തകം നിരവധി ആളുകളുടെ ഹൃദയം ഇപ്പോഴും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. US പ്രസിഡന്റ് ആയിരുന്ന തിയോഡോർ റൂസ്വെൽറ്റ് അദ്ദേഹം ഉണ്ടല്ലോ, ഒരു ദിവസം ഒരു പുസ്തകം വെച്ചിട്ട് വായിച്ചിരുന്ന ഒരാളാണത്രേ. നമുക്കൊക്കെ ഇവിടെ വായനാശീലം വളർത്തുന്ന സമയത്ത് ഒരു ദിവസം ഒരു പേജ് വായിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ ചാലഞ്ച് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സമയത്താണ് US പ്രസിഡന്റായി ഇത്രയും തിരക്കുകളിലൂടെ പോയിരുന്ന തിയോഡോർ റൂസ്വെൽറ്റ് ഒരു ദിവസം ഒരു പുസ്തകം വെച്ച് വായിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ടിവിറ്റി എത്രമാത്രമായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ പുസ്തകം വായിക്കാൻ സമയമില്ല എന്നുള്ള എക്സ്ക്യൂസൊക്കെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനത്തെ കഥകളും കൂടെ ആലോചിക്കണം നല്ലതായിരിക്കും കേട്ടോ. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? എന്നാൽ ആലോചിച്ചാൽ കിട്ടും, ആ പുസ്തകം ഹോളി ബൈബിളാണ്. ലോകത്തിൽ ഇത്രയും അധികം ആളുകൾ വായിക്കുകയും ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മറ്റൊരു പുസ്തകമില്ല. ഇതിൻ്റെ തൊട്ടടിയിൽ നിൽക്കുന്ന മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് ക്വട്ടേഷൻസ് ബൈ ചെയർമാൻ മാവോ സേത്തു എന്ന് പറയുന്ന ബുക്കാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കുട്ടികളുടെയൊക്കെ കുട്ടിക്കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായ ഹാരി പോട്ടറുണ്ട്. JK Rowling എന്ന് പറയുന്ന സാധാരണക്കാരിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അവരെഴുതിയ ഹാരി പോട്ടർ എന്ന് പറയുന്ന പുസ്തകമാണ്. ലോകത്തിൽ ഇത്രയും അധികം കുട്ടി ആരാധകരുള്ള ഒരു പുസ്തകം വേറെ ഉണ്ടാവില്ല. ഈ ബുക്കിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ എഴുത്തുകാരിൽ ഒരാളായിട്ട് JK Rowling മാറുകയും ചെയ്തു. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്ന ശീലമുള്ളത് ഏത് നാട്ടുകാർക്കാണെന്നറിയോ? നമ്മൾ ഇന്ത്യക്കാരൊന്നും അല്ല കേട്ടോ,
ഐസ്ലൻഡുകാർക്കാണ് അങ്ങനെ ഒരു ശീലം ഉള്ളത്. അവർക്ക് എപ്പോൾ ഒഴിവ് കിട്ടിയാലും ചായ കുടിക്കുകയാണെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും അവരിങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ആ നാട്ടിലെ തണുപ്പ് കൂടിയ ക്ലൈമറ്റ് ആയിരിക്കും ഇതിന് കാരണം. അവർക്ക് പ്രത്യേകിച്ച് പുറത്തിറങ്ങിയിട്ട് വലിയ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ലല്ലോ. അതല്ലെങ്കിൽ കാലഘട്ടങ്ങളായിട്ട് അവരുടെ പഴയ തലമുറക്കാർ പുതിയ ആളുകളെ ഇങ്ങനെ വായനാശീലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും വായനാശീലത്തിൻ്റെ കാര്യത്തിൽ ഐസ്ലൻഡുകാരോട് മുട്ടാനായിട്ട് ഇതുവരെ വേറെ ആർക്കും പറ്റിയിട്ടില്ല. അത്രയ്ക്കും കിടിലൻ വായനയാണ് അവർക്ക്. ഇനി പുസ്തകങ്ങൾ അധികം വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ പോലും ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും കുട്ടിക്കാലത്തെങ്കിലും. അല്ലെങ്കിൽ ആലീസിന്റെ അത്ഭുത ലോകത്തിനെ പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ കേട്ടിട്ട് ഇമാജിൻ ചെയ്തിരുന്നവരായിരിക്കാം. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു മാസ്റ്റർ പീസ് ജനിച്ചത് ഒരു 10 വയസ്സുകാരിക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത കഥയിൽ നിന്നാണെന്ന് ആർക്കെങ്കിലും അറിയോ? ലൂയിസ് കാരോൾ എന്ന എഴുത്തുകാരന്റെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ആലീസ് ലിഡിൽ എന്ന് പറയുന്ന ഒരു 10 വയസ്സുകാരി താമസിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കുസൃതിയായിരുന്ന ഈ കുട്ടിയും അവളുടെ വീട്ടുകാരും കൂടിയിട്ട് ഒരു ദിവസം ലൂയിസ് കാരോൾ ഒരു ബോട്ട് ട്രിപ്പിന് പോയി. അങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കഥ പറഞ്ഞു തരണമെന്ന് ആലീസ് എന്ന പെൺകുട്ടി ലൂയിസ് കാരോളിനോട് ആവശ്യപ്പെടുകയും അവൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത ആ ഒരു കഥ പിന്നീട് ലോകത്തിൽ നിരവധി ആളുകളുടെ മനസ്സ് കീഴടക്കിയ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന പുസ്തകമായി മാറുകയും ചെയ്തു. ആലീസ് ഇൻ വണ്ടർലാൻഡ് വായിച്ചിട്ടില്ലെങ്കിലും ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള മിക്കവാറും സിനിമകളൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പഴയ പുസ്തകങ്ങളൊക്കെ മഞ്ഞ നിറത്തിലാവാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ പുസ്തകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ പുസ്തകങ്ങളുടെ പേജുകൾ നിർമ്മിച്ചിട്ടുള്ളത് മരത്തിൽ നിന്നാണല്ലോ. മരത്തിൻ്റെ ഉള്ളിൽ ധാരാളം സെല്ലുലോസും ലിഗ്നിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നല്ല കാര്യമായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇങ്ങനെ കുറേ കാലം ഇരിക്കുമ്പോൾ പുസ്തകങ്ങളുടെ പേജുകളുടെ ഉള്ളിലുള്ള ഈ സെല്ലുലോസും ലിഗ്നിനും വായുവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിച്ച് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയായിട്ട് ഓക്സിഡൈസിങ് പരിപാടികളൊക്കെ നടന്നതിന് ശേഷം ഇവരുടെ നിറം മഞ്ഞയായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് കാലപ്പഴക്കം കൂടുന്തോറും പുസ്തകങ്ങളുടെ നിറം മഞ്ഞയായിട്ട് മാറുന്നത്. ഇങ്ങനെ പുസ്തകങ്ങളുടെ വിശേഷങ്ങളുണ്ടല്ലോ, പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തിൽ ഇപ്പോഴും ഇല്ലിട്രസി അല്ലെങ്കിൽ നിരക്ഷരത ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. 5 പേരെ എടുത്തു നോക്കിയാൽ അതിൽ ഒരാളിന് എഴുതാനും വായിക്കാനും അറിയില്ലത്ര. ഇപ്പൊ സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസമൊക്കെയുള്ള പഠിപ്പും വായനയൊക്കെയുള്ള നമ്മൾ പലരും നിരക്ഷരത നമ്മുടെ നാട്ടിൽ ഒഴിവാക്കാനായി എല്ലാവർക്കും എഴുതാനും വായിക്കാനുമുള്ള ഒരു കഴിവുണ്ടാക്കി എടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നടത്തണമെന്ന് ചിന്തിക്കേണ്ടത് പൊതുബോധത്തിൽ ഉൾപ്പെടേണ്ട ഒരു കാര്യമാണ്. മലാല യൂസഫ്സായി ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു പുസ്തകവും ഒരു പേനയും കയ്യിലുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഈ ലോകത്തിന് തന്നെ കീഴടക്കാൻ സാധിക്കും. അപ്പൊ എഴുത്തും വായനയും അഭ്യസിക്കേണ്ടതും വായനാശീലമൊക്കെ വളർത്തിയെടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നതൊക്കെ പുസ്തകങ്ങളുടെ കാര്യമായിരുന്നെങ്കിൽ പേനകളുടെ കാര്യം പറയാതെ പോകാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരു കുഞ്ഞൻ പേനയുടെ ജീവിതം അവസാനിക്കുന്നത് ഏകദേശം 45,000 വാക്കുകൾ എഴുതിയിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? അതായത് ഒരു ശരാശരി പേന കൊണ്ട് നമുക്ക് 45,000 വാക്കുകളോളം എഴുതാൻ സാധിക്കത്രേ. അപ്പൊ ഇത് കാണുമ്പോൾ നിസ്സാരമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതിന് ഇത്രയും കഴിവുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം കേട്ടോ. അയാൾക്കത് എഴുതുകയാണെന്ന് പറയുന്ന ലാലേട്ടന്റെ സിനിമയിലെ കുപ്പിവള കിളി കിളി കിളിങ്ങണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടിൻ്റെ ഉള്ളിൽ വലിയൊരു പേന കൊണ്ട് നടക്കുന്ന കാഴ്ച നമ്മൾ ചെറുപ്പത്തിൽ കൗതുകത്തോടെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു പേന ശരിക്കും ഉണ്ട്. ഇന്ത്യക്കാരനായിട്ടുള്ള ആചാര്യ മകുനുരി ശ്രീനിവാസ എന്ന് പറയുന്ന ആള് 2011 5.5 അടി ഹൈറ്റും അതേപോലെ 37 kg ഭാരമുള്ള ഒരു ഫൗണ്ടൈൻ പേന നിർമ്മിച്ചു. ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ഈ പേനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പേന. പിന്നെ ഇവരുടെ അമ്മി പേന എന്നല്ല കേട്ടോ, വളരെ ഫങ്ഷനബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പേനയായിരുന്നു അത്. ഇപ്പൊ നമ്മൾ ഈ കിടിലൻ പേനകളൊക്കെ പല ടൈപ്പ് പേനകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ പേനകളുടെ കണ്ടുപിടുത്തത്തിന് നമ്മൾ ശരിക്കും നന്ദി പറയേണ്ടത് ഈജിപ്തുകാരോടാണ് കേട്ടോ. എന്താണല്ലേ, ഏകദേശം BC 3000 എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തില് പാപ്പിറസ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയുടെ തണ്ടും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈജിപ്തുകാര് കടലാസ് നിർമ്മിച്ചത്. ആ കടലാസിൽ എഴുതാൻ വേണ്ടിയിട്ട് അവർ മുളയുടെ തണ്ടും അതുപോലെ തന്നെ ചില മരത്തിൻ്റെ തടികളൊക്കെ ഉപയോഗിച്ചിട്ട് പേനകൾ നിർമ്മിച്ചു. അതിൻ്റെ ഉള്ളിൽ അന്ന് അവർ സൂത്തിനെ കൊണ്ടും മോക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മഷിയിൽ ബീ വാക്സ് മിക്സ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളൊരു മിശ്രിതം നിറച്ചാണ് പേനയാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പേനയുടെ ഏറ്റവും ആദ്യത്തെ രൂപം കൊണ്ടുവന്നത് അവരാണ്. പിന്നെ പേനയ്ക്ക് പല പരിണാമങ്ങളും സംഭവിച്ചു. ഏകദേശം 700 to 1700 വരെയുള്ള കാലഘട്ടങ്ങളുടെ ഇടയിൽ ആളുകൾ അരയണ്ണത്തിന്റെ തൂവലും കാക്കയുടെ തൂവലൊക്കെയാണ് പേനയായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ മഷിയിൽ നോക്കിയിട്ട് എഴുതുന്നതായിരുന്നു അന്നത്തെ ഒരു രീതി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കഥയുടെ ഉള്ളിൽ
ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു കേട്ടോ. ആ ട്വിസ്റ്റ് എന്താണല്ലേ, ഏകദേശം AD 973 കാലഘട്ടത്തിൽ ആഫ്രിക്കയിലുണ്ടായിരുന്ന മഹത് അൽമോയിസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് എഴുതണമെന്ന് ആവശ്യപ്പെടായിരുന്നു. അങ്ങനെ എന്താ വെച്ചാല് ചൂവലൊക്കെ മഷിയൊക്കെ നിറച്ചിട്ട് എഴുതുന്ന സമയത്ത് എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ മേല് മുഴുവൻ മഷിയാവുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ളൊരു പേന വേണമെന്നുള്ളൊരു കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു ഫൗണ്ടെയിൻ പേന നിർമ്മിച്ചതെന്ന്. ആ പേനയുടെ പരിണാമം നടന്ന വേർഷൻസ് ആണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേനകൾ. അപ്പൊ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ പേന നമ്മുടെ കയ്യിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വലിയൊരു യാത്ര നടത്തിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. പണ്ടൊന്നും പേന സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ കാണുന്ന രീതിക്ക് നമുക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പേന ആദ്യം ഉണ്ടാക്കിയത് മാർഷൽ ബിക്ക് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ബിഗ് ബോൾ പെൻ എന്ന് പറയുന്ന പേനയാണ് ലോകത്തിൽ ആദ്യമായിട്ട് സാധാരണ വ്യക്തികൾക്ക് കൂടെ അഫോർഡബിൾ ആയിട്ട് വന്ന ആദ്യത്തെ പേന. അപ്പൊ ലോകത്തിൽ അഫോർഡബിൾ ആയിട്ടുള്ള പേനകളുടെ കാര്യം പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പേനകളുടെ വില കേട്ടിട്ടുണ്ടോ? ഏകദേശം $8 billion ലോകത്തിലെ എക്സ്പെൻസീവ് പേനകളുടെ വില. ഡിബാൾഡിയുടെ ഫർഗർ നൊക്ടോണസ് എന്നൊക്കെ പറയുന്ന പേനയ്ക്ക് ഏകദേശം $8 million വില വരുന്നതാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പേനയ്ക്ക് ഇത്ര വില വരുന്നതെന്നല്ലേ, ബ്ലാക്ക് ഡയമണ്ടും റൂബിയും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള നല്ല കിഡ്ലൻ പേനയാണിത്. പിന്നെ പേനയ്ക്ക് നല്ല വില വരുമല്ലോ. പിന്നെ പേന ആള് ചില്ലറക്കാരനൊന്നല്ല കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയ നീലാം സ്ട്രോങ്ങിനെയും എഡ്വിൻ ആൽഡ്രിനെയും ഒക്കെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചത് ഒരു പേനയാണ്. അതിന്റെ കഥ എന്താണെന്നറിയോ? നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും അപ്പോളോ 11 മിഷന്റെ ഭാഗമായിട്ടാണ് ചന്ദ്രനിൽ കാലുകുത്താനൊക്കെ ആയിട്ട് പോയത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ബഹിരാകാശ പേടകത്തിനുള്ളിൽ അവരിരിക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം അതിനുള്ളിൽ നൂർന്ന് വീണതുപോലെ അവർക്ക് തോന്നി. പരിശോധിച്ചപ്പോഴാണ് എഞ്ചിന്റെ ഒരു സ്വിച്ചാണ് താഴെ പോയത് അല്ലെങ്കിൽ കാണാതായി എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയത്. ആ സ്വിച്ച് ഇല്ലെങ്കിൽ എഞ്ചിന്റെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാവും. അങ്ങനെയാകുമ്പോൾ അവർക്ക് തിരിച്ച് ഭൂമിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് ഇവർ രണ്ടുപേരും അതിനുള്ളിൽ നിന്നിട്ട് ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് എഡ്വിൻ ആൽഡ്രിന് ഒരു ബുദ്ധി തോന്നി. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫെൽറ്റി പാൻ എടുത്തിട്ട് അദ്ദേഹം ആ സ്വിച്ചിന്റെ വെടവിൽ ഇങ്ങനെ കുത്തിവെച്ചു. അവരുടെ രണ്ടുപേരെയും ഭാഗ്യത്തിന് ആ ടെക്നിക്ക് വർക്കായി. അതുകൊണ്ട് അവർക്ക് തിരിച്ച് ഭൂമിയിലോട്ട് വരാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ അവിടെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എഡ്വിൻ ആൽഡ്രിനും നീലാം സ്ട്രോങ്ങും ഒരു പക്ഷേ ഭൂമിയിലോട്ട് തിരിച്ചു വരില്ലായിരുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തില് വലിയൊരു പൊന്തൂവൽ തന്നെ പറയാൻ പറ്റുന്ന ചന്ദ്രനിൽ കാലുകുത്തിയ ദൗത്യം ഉണ്ടല്ലോ, അതിലൊരു പേനയ്ക്കുള്ള പങ്ക് എത്ര വലുതാണെന്ന കാര്യം ഇനി നമ്മൾ മറക്കരുത്. അപ്പൊ എന്തായാലും ബഹിരാകാശത്തിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ബഹിരാകാശത്ത് എഴുതുന്ന സ്പേസ് പേനകളെ പറ്റി സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കറിയാം ഈ പേനയില് മഷി ഇങ്ങനെ തെളിഞ്ഞു വരണം അല്ലെങ്കിൽ എഴുതാൻ പറ്റണം എന്നാണെങ്കിൽ അതിന് ഭൂഗുരുത്വാകർഷണം വേണമെന്നുള്ളൊരു കാര്യം. സ്പേസിൽ ഭൂഗുരുത്വാകർഷണമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ സാധാരണ പേന വെച്ചിട്ട് അവിടെ എഴുതാൻ പറ്റില്ല. സീറോ ഗ്രാവിറ്റി ഉള്ള ഈ സ്ഥലത്ത് എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു പേന നിർമ്മിച്ചെടുക്കണമായിരുന്നു. അപ്പോളോ മിഷന്റെ ഭാഗമായിട്ട് 1968 പോൾ ഫിഷറാണ് സ്പേസിൽ വെച്ച് എഴുതാൻ പറ്റുന്ന ആദ്യത്തെ സ്പേസ് പെൻ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, നമുക്ക് ബഹിരാകാശത്ത് പോയാലും പേന കൊണ്ട് കൂളായിട്ട് എഴുതാൻ പറ്റും. ഇനി നമ്മളൊക്കെ ഒരു പേന കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ പേന വെച്ചിട്ട് തന്നെയാണ് അതിന്റെ മഷി കഴിയണ വരയ്ക്ക് അത് തന്നെ ഉപയോഗിക്കാം അല്ലേ. പക്ഷെ US President ഒരിക്കൽ പോലും ഒരു പേന റിപ്പീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഡോക്യുമെന്റിന് ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ച പേന വേറൊരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്യാൻ ഉപയോഗിക്കില്ല അത്ര. അതുകൊണ്ട് തന്നെ US President ഉപയോഗിക്കാൻ എപ്പോഴും പുതിയ പേന കീപ്പ് ചെയ്യേണ്ടത് വൈറ്റ് ഹൗസിലെ ഒരു പ്രധാന ആവശ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. പിന്നെ ഒരു പുതിയ പേന കിട്ടിയാൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിലും ആശ്ചര്യം കേട്ടോ. നിങ്ങളുടെ കയ്യിലൊരു പുതിയ പേന ആദ്യം കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക? ലോകത്തിലെ 95% ആളുകളുടെ കയ്യിലും ഒരു പുതിയ പേന കിട്ടിയാൽ അവരതുകൊണ്ട് സ്വന്തം പേരാണ് എഴുതി നോക്കാറത്രേ. അപ്പോ നിങ്ങൾക്ക് ഇനി ഒരു പുതിയ പേന കിട്ടുമ്പോൾ നിങ്ങൾ എന്താ അതുകൊണ്ട് ആദ്യം ചെയ്യണേന്ന് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ പുസ്തകങ്ങളെയും പേനകളെയും ഒക്കെ പറ്റിയിട്ട് പറയാൻ ഇനിയും ഒരുപാട് കാര്യമുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ആ ഒരു കാര്യത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അതായത് ഈ പേനയുടെ ടോപ്പിൽ ഒരു സുഷിരം ഉണ്ടാവുമ്പോ അബദ്ധവശാൽ അത് നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി എന്ന് തന്നെ വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഫൊക്കേഷൻ ഒഴിവാക്കാൻ പറ്റുമെന്നും അതിലൂടെ എയർ പാസേജ് ഉണ്ടാകുമെന്നും അങ്ങനെ അതുമൂലം ഒരാളുടെ ജീവൻ ഉണ്ടായേക്കാവുന്ന അപകടം ഒരു പരിധിവരെ കുറച്ചെടുക്കാമെന്നും ആ സമയം കൊണ്ട് അയാളെ നമുക്ക് രക്ഷിച്ചെടുക്കാമെന്നുമാണ് പറയുന്നത്. ഇപ്പൊ പണ്ടൊക്കെ പേനയുടെ ടോപ്പിൽ സുഷിരമില്ലാത്തതിന്റെ പേരിൽ അത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് പേനകൾ നിർമ്മിച്ചപ്പോൾ അതിലൊരു സുഷിരമിട്ടതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോ ഇത്തിരി കുഞ്ഞൻ പേനയ്ക്കും നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കി പോകുന്നതും വായിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾക്കും ഒരുപാട് കഥകൾ നമ്മളോട് പറയാനായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു.
കറിക്ക് നൽകാം ഒരു ക്വാളിറ്റി ടച്ച്. ക്വാളിറ്റിയാണ്, വിശ്വസിക്കാം. കെയർ യുവർ ബേബി വിത്ത് കിഡ് എക്സ് ബേബി സ്കൂബി, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറർ ആൻഡ് എക്സ്പോർട്ടർ ഓഫ് ബേബി വെയർസ്.